ഫാം ടെക് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ തന്നെ പൗൾട്രി മൃഗസംരക്ഷണ മേഖലയിൽ ഇന്ന് നിരവധി ആധുനിക ഉപകരണങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ആ ആധുനിക ഉപകരണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് കോഴികൾക്ക് ഉപയോഗിക്കുന്ന നയൻറ്റി ഡിഗ്രി നിപ്പിൾ ഡ്രിങ്കർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിപ്പിൾ ഡ്രിങ്കർ ഇതുപോലെ താഴത്തെ ഈ താഴെയുള്ള നീഡിൽ അമർത്തുന്ന സമയത്താണ് വെള്ളം വരുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന വാൽവ് ഓപ്പൺ ആവുകയും അതിൽ കൂടി വെള്ളം താഴത്തേക്ക് ഇറങ്ങി വരികയുമാണ് ചെയ്യുന്നത് ഇത് ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നിന്നും വരുന്നതാണ് ചൈന മെയ്ക്കാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ലോക്കിംഗ് സിസ്റ്റം ഇതിന് സിംഗിൾ ലോക്ക് ഒരു ലോക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു ലോക്ക് ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ലോക്ക് ഓപ്പൺ ആവുകയും ഇതിൽ കൂടി വെള്ളം താഴത്തേക്ക് വരുന്ന സംവിധാനമാണ് ഈ നിപ്പിൾ ഡ്രിങ്കർ ഇനി ഇത് തന്നെ പുതിയ ടെക്നോളജിക്കനുസരിച്ച് പുതിയ നിപ്പിൾ ഡ്രിങ്കറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് രണ്ടാമത്തെ മോഡലിലേക്ക് നമുക്ക് കടക്കാം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി രണ്ട് ലോക്ക് ഉണ്ടായിരിക്കും ഒന്ന് താഴത്തും രണ്ടാമത് മുകളിലുമായി രണ്ട് ലോക്കാണ് ഈ നിപ്പിൾ ഡ്രിങ്കറിന് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു ലോക്ക് കേടായാൽ രണ്ടാമത്തെ ലോക്കിൽ വെള്ളം നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫാണ് ഈ നിപ്പിൾ ഡ്രിങ്കർ ഇതിന് രണ്ട് ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ലീക്കായി പോകുന്ന പ്രവണത ഉണ്ടാകില്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ നല്ല ലൈഫും ഇത്തരം നിപ്പിൾ ഡ്രിങ്കറുകൾക്ക് കിട്ടും ഈ നിപ്പിൾ ഡ്രിങ്കറുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് മുട്ടക്കോഴികൾക്കാണ് മുട്ടക്കോഴികൾ അതുപോലെ കൂട്ടിൽ വളർത്തുന്ന മുട്ടക്കോഴികൾ കൈ അതുപോലെ തന്നെ ഫാമിലായാലും നിലത്തിട്ട് വളർത്തുന്ന മുട്ടക്കോഴികൾക്കും ഇത്തരം നിപ്പിൾ ഡ്രിങ്കറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ നിപ്പിൾ ഡ്രിങ്കറുകൾ ഇതുപോലെ മുകളിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് വെള്ളം വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഉണ്ട് ഇത് മൂന്നാമത്തെ ടൈപ്പ് നിപ്പിൾ ഡ്രിങ്കറാണിത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നിപ്പിൾ ഡ്രിങ്കർ ഇത് ഇതിൻ്റെ പ്രത്യേകത ഉള്ളിൽ രണ്ട് ലോക്കുമുണ്ട് കൂടാതെ ഈ ഒരു അടിഭാഗം ഏത് ആംഗിളിൽ നിന്ന് ടച്ച് ചെയ്താലും വെള്ളം വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കാടകൾക്കും അതുപോലെ ബ്രോയിലർ കോഴികൾക്കുമാണ് ഈ നിപ്പിൾ ഡ്രിംഗർ മെയിനായും ഉപയോഗിക്കുന്നു മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു നിപ്പിൾ ഡ്രിങ്കർ ഇതിൻ്റെ പ്രത്യേകത ഇതിന് സാഡിലിൻ്റെ ആവശ്യമില്ല നേരത്തെ നമ്മൾ പറഞ്ഞ നിപ്പിളുകളെല്ലാം തന്നെ സാഡിൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ തിരിച്ചു കയറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇത് വരുന്നത് ഇതിൽ പൈപ്പിൽ നമ്മൾ എയ്റ്റ് എം എം സൈസിലുള്ള ഒരു ഹോൾ ഡ്രിൽ ചെയ്ത പക്ഷം ഇതിൽ ഈ ഒരു റബ്ബർ ഇതിന് വരുന്നത് ഇവിടെ ഒരു റബ്ബർ പ്രതലമാണ് ഇത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ലോക്ക് സ്പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത സാഡിലിൻ്റെ ആവശ്യമില്ല സാഡിൽ ലെസ് നിപ്പിൾ ഡ്രിംഗറാണ് ഇത് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി തന്നെയാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത് കൂടാതെ ഇത് ഇന്ത്യയിൽ പ്രൊഡക്ഷനും ഇല്ല ഇത് പുറത്തുനിന്നും വരുന്നതാണ് ചൈന പ്രൊഡക്റ്റാണിത് ഇത് ഇത് വളരെ ഈസിയായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നിപ്പിൾ ഡ്രിംഗറാണ് കോഴികൾക്കും കാടകൾക്കും ഉപയോഗിക്കുന്ന ഇത്തരം നിപ്പിൾ ഡ്രിങ്കറുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് അത് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി നിപ്പിൾ ഡ്രിങ്കർ ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു രീതിയിൽ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് രീതിയിലായിരിക്കണം അത് ഫിക്സ് ചെയ്യേണ്ടത് കാരണം ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏത് സൈഡിലേക്ക് ടച്ച് ചെയ്താലും വെള്ളം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം സ്വാഭാവികമായും ഇത് ചരിച്ചു വെച്ചാൽ ഇത്തരത്തിൽ ചരിഞ്ഞിരുന്നാൽ ഈ ഒരു ലോക്കിംഗ് ഈയൊരു നീഡിൽ ചരിഞ്ഞിരിക്കുകയും തന്മൂലം ഇതിനുള്ളിൽ കൂടി ഇതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഉള്ളിൽ നടക്കുകയും തന്മൂലം ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ലീക്കാണ് എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ലീക്കല്ല ഇതിങ്ങനെ ഇത്തരത്തിൽ ചരിഞ്ഞിരുന്നാൽ ഈ ഒരു സൈഡിൽ കൂടി വെള്ളം പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ നയൻറ്റി ഡിഗ്രി നിപ്പിൾ ഇത്തിരി ചരിഞ്ഞിരുന്നാലും വെള്ളം ഒരിക്കലും ലീക്ക് വരില്ല പക്ഷേ ത്രീ സിക്സ്റ്റി ഡിഗ്രി നിപ്പിൾ റിംഗർ ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരത്തിൽ മുകളിൽ നിന്ന് നേരെ താഴേക്കാവുന്ന രീതിയിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത് രണ്ടാമതായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ഈ നിപ്പിൾ ഡ്രിങ്കറുകളൊക്കെ ഫാമുകളിൽ സെറ്റ് ചെയ്തിട്ട് വെള്ളം കണക്റ്റ് ചെയ്യുന്നത് അവർ വീട്ടിലെയോ അല്ലെങ്കിൽ ഫാമിലെയോ മെയിൻ ടാങ്കുമായി ഈ ഒരു നിപ്പിൾ ഡ്രിങ്കർ സംവിധാനത്തെ കണക്റ്റ് ചെയ്യും യാതൊരു കാരണവശാലും മെയിൻ ടാങ്കുമായി ഇത്തരം നിപ്പിൾ ഡ്രിങ്കറുകൾ കണക്റ്റ് ചെയ്യാൻ പാടുള്ള പാടില്ല കാരണം അത്തരത്തിൽ മെയിൻ ടാങ്കുമായി കണക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രവാഹം കൂടുകയും തന്മൂലം ഇതിൻ്റെ ലോക്കിംഗ് സം സംവിധാനം കറക്റ്റാകാതെ വെള്ളം ഒരുപാട് നഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് കാടുകളും കോഴികളും ഇത്തരത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഇതിനുള്ളിൽ കൂടി ഒരുപാട് വെള്ളം വരികയും തന്മൂലം വെള്ളം ലീക്കായി നമ്മുടെ ലിറ്റർ അല്ലെങ്കിൽ കേജിൻ്റെ ഉള്ളിൽ നനയാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരം നിപ്പിൾ റിംഗർ കണക്റ്റ് ചെയ്യുമ്പോൾ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലാണെങ്കിൽ ഒരു ചെറിയ സബ് ടാങ്കുമായി കണക്റ്റ് ചെയ്യുക മെയിൻ ഫാം മെയിൻ ടാങ്കിൽ നിന്ന് വെള്ളം വന്ന് ഒരു ചെറിയ സബ് ടാങ്കിലേക്ക് വന്ന് ശേഷം ഈ നിപ്പിൾ ഡ്രിങ്കർ ഈ മുക്കാലഞ്ച് പൈപ്പിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം വെള്ളം കണക്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും എല്ലാ നിപ്പിൾ ഡ്രിങ്കറിലേക്ക് കൊടുക്കുന്ന പൈപ്പ് ലൈനിൻ്റെ എൻഡ് ഭാഗത്ത് നിർബന്ധമായും എത്ര എൻഡുകളുണ്ടോ നമ്മൾ വയ്ക്കുന്ന ഇപ്പോൾ ഒരു ഫാമിലാണെങ്കിൽ മൂന്ന് ലൈനുകൾ നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്ന് ലൈനിൻ്റെയും എൻഡ് ഭാഗത്തായി മൂന്ന് വാൽവുകൾ വെക്കേണ്ടതാണ് നമുക്ക് ഈ പൈപ്പിനുള്ളിലെ അഴുക്കുകളോ മറ്റോ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ നിർബന്ധമായും പൈപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് വാൽവുകൾ ക്രമീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വാൽവുകൾ വെച്ചില്ലെങ്കിൽ അത് അതിനുള്ളിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇതാണ് ബേഡ് ഡ്രിങ്കർ കിളികൾക്കും പ്രാവുകൾക്കും അതുപോലെ ഫിഞ്ചസിനൊക്കെ വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കർ ആണിത് ബേഡ് ഡ്രിങ്കർ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇത്തരത്തിൽ അടയ്ക്കുക അതിനുശേഷം കമഴ്ത്തിപ്പിടിച്ചിട്ട് ഇത് ഈ ഒരു ഭാഗം കടക്കാവുന്ന രീതിയിൽ കേജിന് പുറത്തായി ഒരു ഹോൾ ഉണ്ടായിരിക്കും ആ ഹോളിൽ കൂടി ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്ന രീതിയിലാണ് ഈ ഡ്രിങ്കർ വരുന്നത് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫിഞ്ചസ് പോലുള്ള ചെറിയ പക്ഷികൾക്കും അതുപോലെ പ്രാവുകൾ കിളികൾ അത്തരം പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുറത്തുനിന്ന് തന്നെ നമുക്ക് വെള്ളം കൊടുക്കാനാകും പലപ്പോഴും നമ്മൾ ഡോറൊക്കെ തുറന്ന് തുറക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ പുറത്തു പോകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് സാധാരണ പെറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഈ ഒരു ത്രെഡിൽ കടക്കുന്നതാണ് ഇത് മറ്റൊരു തരത്തിലുള്ള ബെഡ് റിങ്കർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു പിരി ഊരിയതിന് ശേഷം ഇതിനുള്ളിൽ വെള്ളം പിടിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു കയറ്റുക അതിനുശേഷം വെള്ളം നിറച്ചിട്ട് കമഴ്ത്തിപ്പിടിക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാകുന്ന രീതിയിലാണ് ഈ നിർ വരുന്നത് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് വലിയ കെയ്ജുകളുടെ ഉള്ളിലും അതുപോലെ ചുറ്റും നെറ്റ് കെട്ടിയിട്ടുള്ള രീതിയിൽ കിളികളെ അല്ലെങ്കിൽ പ്രാവുകളെ വളർത്തുമ്പോഴാണ് ഇത്തരം ഡ്രിങ്കറുകൾ ഉപയോഗിക്കുന്നത് കൂടിനുള്ളിൽ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് കിളികൾക്കെല്ലാം ഈ ഒരു സ്റ്റാൻഡ് പോലുള്ള ഭാഗത്ത് വന്നിരിക്കാം വെള്ളം കുടിക്കാൻ ഇറങ്ങി പരന്ന പ്രതലത്തിൽ നിന്നും വെള്ളം കുടിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഡ്രിങ്കർ ഏറ്റവും പുതിയ മോഡൽ ബേഡ് ഡ്രിങ്കർ ആണ് ഇതിൻ്റെ പ്രത്യേകത ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ഈ ഡ്രിങ്കർ നമ്മൾ ഒരു ചെറിയ സബ് ടാങ്ക് മീൻസ് ഈ ഡ്രിങ്കറിന് മുകളിലായി ഏകദേശം മൂന്ന് അടി ഉയരത്തിൽ ഒരു ചെറിയ ടാങ്ക് വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ചെറിയ ഇതുപോലുള്ള ചെറിയ ട്യൂബ് വഴി ഈ ഡ്രിങ്കറിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് കൂട്ടിനുള്ളിൽ ഇത് ഇതിന് ഈ ഒരു സ്റ്റാൻഡ് പോലെയുള്ള ഒരു സംവിധാനമുണ്ട് ഇതുവഴി ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ടാങ്കുമായി കണക്ട് ചെയ്യുമ്പോൾ വെള്ളം ഇതിൽ കൂടെ വരികയും ഈ വെള്ളം ഈ ഒരു കപ്പിൽ വന്ന് വെയിറ്റ് വന്ന് ഇത്തരത്തിൽ വരുന്ന പക്ഷം ഇത് ലോക്കാവും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കപ്പ് മുക്കാൽ ഭാഗം നിറയുന്നതോടുകൂടി ഇത് ലോക്ക് ക്ലോസ് ആവുകയും ഈ വെള്ളം മുക്കാൽ ഭാഗം എപ്പോഴും കൂടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന എവിടെയാണോ അവിടെ ഇത് നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ഇതിന് മുകളിൽ വെക്കുന്ന ടാങ്ക് ടാങ്കിലുള്ള വെള്ളം നമ്മൾ ക്രമീകരിച്ചാൽ മതിയാകും ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ കപ്പാണ് ഇന്ന് ഇത് മെയിനായിട്ടും നിന്നാണ് വന്നിരുന്നത് പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ കേരളത്തിലും നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് എയിറ്റ് എം എം ട്യൂബ് വഴിയാണ് കണക്റ്റ് ചെയ്യുന്നത് വളരെ പുതിയ രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു തരം ഡ്രിങ്കർ ഡ്രിങ്കർ ആണിത് ഇതിനും ഇതുപോലെ ഫ്ലോഡ് ഡ്രിങ്കർ എന്നാണ് ഇതിൻ്റെ വിപണിയിൽ കിട്ടുന്ന പേര് ഇത് മുയലുകൾക്ക് വെള്ളം കുടിക്കുന്നതിനുപയോഗിക്കുന്ന ഒരു ഡ്രിങ്കർ ആണ് റാബിഡ് ഡ്രിങ്കർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് അടി ഉയരത്തിൽ ഒരു ടാങ്ക് വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു എയിറ്റ് എം എം ട്യൂബ് വഴിയാണ് ഇത് കണക്റ്റ് ചെയ്യേണ്ടത് കൂടിനിൽ നിന്ന് പുറത്ത് നിന്നാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഇത് പ്ലാസ്റ്റിക്കും ഇത് ബ്രാസാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുയലുകളൊക്കെ കടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് തന്നെ കൂട് ഇതാണെങ്കിൽ കൂടിൽ നിന്ന് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് ഫിക്സ് ഫിക്സ് ചെയ്യേണ്ടത് ഇതിന് ഈ സ്പ്രിങ് വഴി രണ്ട് കമ്പികൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഇത് കണക്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉയരം മൂന്ന് അടിയിൽ കൂടുതൽ ഉയരത്തിൽ ഒരിക്കലും ടാങ്കുകൾ വയ്ക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം റാബിറ്റുകൾക്ക് നല്ല രീതിയിൽ ഇതിൽ പ്രസ് ചെയ്യുന്ന പക്ഷം വെള്ളം കിട്ടുന്നതാണ് ഇതാണ് പിഗ് ഡ്രിങ്കർ പന്നികളെ അല്ലെങ്കിൽ പോർക്ക് പോർക്കിനെ വളർത്തുന്ന കർഷകർക്കാണ് ഈ ഡ്രിങ്കർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഈ നിപ്പിൾ ഡ്രിങ്കർ വരുന്നത് ഇത് ഇത്തരത്തിൽ ഈ എൻഡിൽ വരുന്ന ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവർ പന്നികളൊക്കെ ഇത് കടിക്കുന്ന സമയത്താണ് ഇതിനുള്ളിൽ നിന്ന് വെള്ളം വരുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഫിൽട്ടറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ള മെയിൻ ടാങ്കുമായി ബന്ധിപ്പിക്കാവുന്നതാണ് ഈ ഡ്രിങ്കർ ഇത് അര ഇഞ്ചാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത് ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ആയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഇത്തരത്തിലോ ഇത്തരത്തിലോ ഫിറ്റ് ചെയ്യരുത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ആയിട്ടാണ് ഈ നിപ്പിൾ ഡ്രിങ്കർ ഫിറ്റ് ചെയ്യേണ്ടത് ഇത് നല്ല വിപണിയിൽ നല്ല ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിന് നല്ല പന്നികൾക്കോ അല്ലെങ്കിൽ പോർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം ലഭിക്കാൻ ഈ നിപ്പിൾ റിങ്കറുകൾ ഉപയോഗിക്കാം ഇന്ന് ആട് വളർത്തൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ളി ഓട്ടോമാറ്റിക് ഫാമുകളും ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിരവധി വരുന്നുണ്ട് ഇന്ന് വിപണിയിൽ വിപണിയിലിറങ്ങിയിട്ടൊരു കോഴി സോറി ഇന്ന് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ആടുകൾക്ക് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ഡ്രിങ്കർ ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് ഗോഡ് ഡ്രിങ്കർ എന്നാണ് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം ആടുകളൊക്കെ കടിക്കുന്ന ഒരു പ്രവണത ഉള്ള ജീവികളാണ് മരം അല്ലെങ്കിൽ എന്താണോ അതുമേ കടിക്കുന്നൊരു പ്രവണതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല തിക്നെസ്സും അതുപോലെ നല്ല കട്ടിയുമുള്ള ഒരു ഒരു പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഈയൊരു ഭാ കാണുന്ന ഭാഗത്ത് കണക്ടർ ഹോസ് വഴി വെള്ളം കണക്ട് ചെയ്യുക വെള്ളം കണക്ട് ചെയ്താൽ ഇതിനുള്ളിലേക്ക് വെള്ളം വരികയും ഈ ഒരു സംവിധാനത്തിൽ വെള്ളം നിറയും ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമാകുമ്പോൾ ഈ ഒരു ഭാഗം പൊന്തി ഇത് ഓട്ടോ ലോക്ക് ഓട്ടോയിലോക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രിങ്കർ വരുന്നത് ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ കേജിൽ ഫിക്സ് ചെയ്യുന്നത് ഈ രണ്ട് ഹോള് കാണുന്നത് ഈ ഒരു ഹോള് വഴി ഡ്രിൽ ചെയ്തിട്ട് പിടിപ്പിക്കാം മറ്റു രീതിയിൽ നമുക്ക് ഹോളിട്ടതിന് ശേഷം തട്ടികയിലോ അല്ലെങ്കിൽ ഇരുമ്പ് ഫ്രെയിമിലോ ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഇതിൽ ഈ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു സ്ക്രൂ സംവിധാനം കൂടി ഇതിന് വരുന്നുണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന വെള്ളത്തിൻ്റെ പ്രവാഹം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലോ വീട്ടിലോ ഉള്ള മെയിൻ ടാങ്കുമായി ഒരിക്കലും ഇത് ബന്ധിപ്പിക്കരുത് കാരണം മെയിൻ ടാങ്കുമായി ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന പക്ഷം ഇതിൽ പ്രഷർ കൂടു കൂടുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി വരില്ല കാരണം ഇതിൻ്റെയൊക്കെ ലോക്കിംഗ് സിസ്റ്റം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഈ ഒരു വെയ്റ്റിലാണ് ഇതിൻ്റെ ലോക്കിംഗ് വരുന്നത് അതിനാൽ തന്നെ നമ്മുടെ ഉയരങ്ങളിലുള്ള ടാങ്ക് വഴി കണക്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ലോക്കിംഗ് അടയാതെ വരികയും ഇതിൽ കൂടി വെള്ളം പുറത്തേക്ക് പോവുകയും വരുന്ന ഒരു പ്രവണതയുണ്ട് അതിനാൽ ഫിക്സ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കംടെക് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാകാത്ത കാരണം കൂടി അതിനുള്ളിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ